നമസ്കാരം എസ് ബി ഐയുമായി ബന്ധപ്പെട്ട മൂന്ന് സുപ്രധാന അറിയിപ്പുകളാണ് അറിയാൻ പറയുമ്പിലൂടെ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് ഇതിൽ ആദ്യത്തേത് എസ് ബി ഐ ബാങ്കുകൾ വഴി ഇന്ന് മുതൽ രണ്ടായിരം രൂപ നോട്ടുകൾ മാറ്റിയെടുക്കാനാകും എന്ന അറിയിപ്പാണ് പറയാനുള്ളത് എല്ലാ എസ് ബി ഐ ശാഖകളിലും ഇത് സ്വീകരിക്കുന്നതാണ് ഇതിനായി വലുതായി പണിയെടുക്കേണ്ടതില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരം രൂപയുടെ നോട്ട് മാറ്റിയെടുക്കാൻ പ്രത്യേക ഫോമിൻ്റെ ആവശ്യമില്ല എസ് ബി ഐയിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിശദീകരണം ഉണ്ടായിരിക്കുന്നത് നോട്ട് മാറുന്നതിനായി ബ്രാഞ്ചിലെത്തുന്ന ഉപഭോക്താക്കൾ ഐഡൻറ്റിറ്റി പ്രൂഫോ പ്രത്യേക അപേക്ഷാ ഫോമോ പൂരിപ്പിച്ച് നൽകേണ്ടതില്ലെന്നും എസ് അറിയിക്കുന്നു ഫോം നൽകാതെ തന്നെ ഒരേ സമയം ഇരുപതിനായിരം രൂപ വരെ മാറ്റാനാകുമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിശദീകരണം നൽകി നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനും അതിലെ നടപടിക്രമങ്ങളും സംബന്ധിച്ച സമൂഹ മാധ്യമങ്ങളിൽ നിരവധി തെറ്റായ സന്ദേശങ്ങൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി എസ് തന്നെ രംഗത്തെത്തിയത് പ്രത്യേക ഫോം പൂരിപ്പിച്ച് നൽകുന്നതിനൊപ്പം ആധാർ കാർഡോ മറ്റ് തിരിച്ചറിയൽ രേഖകളോ ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടായിരം രൂപ നോട്ടുകൾ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തരത്തിലായിരുന്നു തെറ്റായ പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നത് ഒറ്റ തവണയിൽ ഇരുപതിനായിരം രൂപ വരെ മാത്രമേ മാറ്റാനാകൂവെന്ന് നേരത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നതുമാണ് ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും ഇത്തരത്തിൽ പണം മാറ്റിയെടുക്കാവുന്നതാണ് നോട്ട് മാറ്റിയെടുക്കുന്ന വ്യക്തി ആ ബാങ്കിലെ ഉപഭോക്താവ് ആകണമെന്നില്ല അക്കൗണ്ട് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ബാങ്കുകളിൽ നിന്ന് പണം മാറ്റിയെടുക്കുന്നതിന് തടസ്സമില്ല മുതിർന്ന പൌരന്മാർക്കും വികലാംഗർക്കും പ്രത്യേക പരിഗണന ബാങ്കുകൾ നൽകുന്നതായിരിക്കും വെള്ളിയാഴ്ചയാണ് രണ്ടായിരം രൂപയുടെ ഇന്ത്യൻ കറൻസി റിസർവ് ബാങ്ക് പിൻവലിച്ചത് രണ്ടായിരം രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത് നിർത്തിവച്ചതായി ആർ ബി ഐ വാർത്താക്രൂപ്പിലൂടെയായിരുന്നു അറിയിച്ചത് രണ്ടായിരത്തിന്റെ നോട്ടുകൾ ഇനി വിതരണം ചെയ്യരുതെന്ന് ബാങ്കുകൾക്കും നിർദ്ദേശം നൽകിയിരുന്നു നോട്ടുകൾ പിൻവലിക്കുന്ന ഭാഗമായാണ് ബാങ്കുകളോട് രണ്ടായിരം രൂപയുടെ കറൻസി വിതരണം ചെയ്യുന്നത് നിർത്തിവയ്ക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയത് നിലവിൽ കയ്യിലുള്ള നോട്ടുകൾ നിയമസാധുത സെപ്റ്റംബർ മുപ്പത് വരെ തുടരുമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇനി എസ് ബി ഐയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അറിയിപ്പാണ് വീട്ടിലിരുന്ന് ഒരു ഫോൺ കോൾ കൊണ്ട് അക്കൗണ്ട് വിവരങ്ങൾ അറിയാനുള്ള സൗകര്യം എസ് ബി ഐ ആരംഭിച്ചിരിക്കുകയാണ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന നമ്പർ വഴിയാണ് നിങ്ങളുടെ എസ് ബി ഐ അക്കൗണ്ട് വിവരങ്ങൾ അറിയാൻ കഴിയുക അല്ലെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പർ വഴിയും നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇത് പൂർണ്ണമായും ടോൾ ഫ്രീ നമ്പറുകളാണ് സേവനങ്ങൾ വളരെ എളുപ്പത്തിലാണ് ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ വിളിക്കുക കോൾ അറ്റൻഡായ ശേഷം ഒന്നിൽ അമർത്തിയാൽ അക്കൗണ്ട് ബാലൻസും ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ലഭിക്കും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാൻ നിങ്ങൾക്ക് എ ടി എമ്മിൽ ഇനി പോകേണ്ട കാര്യവുമില്ല നേരത്തെ പറഞ്ഞ നമ്പറിൽ വിളിച്ച് കോൾ അറ്റൻഡായ ശേഷം കീപാഡിൽ രണ്ടമർത്തുക നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിന്റെ അവസാന നാലക്കങ്ങൾ അതിനുശേഷം നൽകുക ഇതിന് പിന്നാലെ സ്റ്റേറ്റ്മെന്റ് പിരീഡ് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നു മുതൽ വരെയുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഇതിലൂടെ തീരുമാനിക്കാം ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് പിരീഡ് തിരഞ്ഞെടുത്താൽ ബാങ്കിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ വഴി സ്റ്റേറ്റ്മെൻറ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മൂന്നാമത്തെ അറിയിപ്പാണ് ഇനി എസ് ബി ഐ അക്കൗണ്ട് തുറക്കുമ്പോഴും നിക്ഷേപിക്കുമ്പോഴും അവകാശിയുടെ പേര് നൽകണമെന്നാണ് വ്യവസ്ഥ ആകസ്മികമായി ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ നോമിനിയുടെ പേര് നൽകുന്നത് ഉചിതമാണ് ഇപ്പോൾ അതിന് നേരിട്ട് അവസരം ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിനായി ഓൺലൈൻ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ആദ്യം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഓൺലൈൻ എസ് ബി ഐ ഡോട്ട് എസ് ബി ഐയിൽ ലോഗിൻ ചെയ്യുക ഇതിനുശേഷം റിക്വസ്റ്റ് ആൻഡ് എൻക്വയറി ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിൽ ഓൺലൈൻ നോമിനേഷൻ തിരഞ്ഞെടുക്കുക അക്കൗണ്ട് വിവരങ്ങളും നോമിനേഷൻ വിവരങ്ങളും സബ്മിറ്റ് ചെയ്യുക ഈ രീതിയിൽ ബാങ്കിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നോമിനിയുടെ പേര് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക